കൺമണി എന്ന് പറഞ്ഞൊരു സീരിയലിലെ കാരണമാണ് എനിക്ക് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലിയിലൊരു മെമ്പർ ആവാൻ പറ്റിയത്, ഇങ്ങനൊരു ഫാമിലിയോട് എൻറ്റർ ആവുന്നത്. കാരണം കാണക്കൺമണി എന്ന് പറഞ്ഞ സീരിയൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഇതിൽ എന്താ പറയുക ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലിയിലൊരു അംഗമാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏഷ്യാനെറ്റ് എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം ഇപ്പോൾ ഞാനൊരു ഡാൻസറാണ്, അതുകൊണ്ട് തന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ മീൻസ് ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് തരുന്നുണ്ട്. മീൻസ് അവരുടെ അതിൻ്റെതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സീരിയലിനോടാണോ ഡാൻസിനോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഡാൻസർ ഡാൻസർ ഡാൻസിനായിരിക്കും. കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ ഡാൻസാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ഒരു ഡാൻസർ എന്നായിട്ടാണ് ഞാൻ ഇതുവരെ അറിയപ്പെട്ടത്. ഞാൻ ഏഷ്യാനെറ്റിൽ കാണക്കൺമണി എന്ന് പറഞ്ഞ സീരിയൽ വന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. അതർവൈസ് മീൻസ് ഒരു ഡാൻസർ എന്ന ഇതിൽ മാത്രമേ ഞാൻ അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് അഭിനയിക്കാനും ഇഷ്ടമാണ്. അഭിനയിക്കാനും എന്താ പറയുക നല്ല ക്യാരക്ടറൊക്കെ കിട്ടിയാൽ ചെയ്യാനും എനിക്ക് താല്പര്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഡാൻസാണ്. ഡാൻസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ സന്തോഷം കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഒരു തൃപ്തി മീൻസ് ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആവുക ഡാൻസ് ചെയ്യുമ്പോഴായിരിക്കും. ഡാൻസിലെ എൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് മൈക്കിൾ ജാക്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു തവണ ഡാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കറിയാം അത് വളരെ എന്താ പറയുക അത്രത്തോളം എത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂൺ വാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് എന്താ പറയുക ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ഡാൻസിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ വെസ്റ്റേൺ അങ്ങനത്തെ ഒരു സ്റ്റൈലിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ചാച്ചി എന്ന് പറഞ്ഞൊരു ഡാൻസറുണ്ട്, അവരുടെ സ്റ്റൈലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ കൂടുതലും അവരുടെ സ്റ്റൈല് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് കൂടുതൽ അങ്ങനത്തെ സ്റ്റൈലിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അതിൽ തന്നെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മീൻസ് എന്നിപ്പം ആൾക്കാർ കൂടുതലും തിരിച്ചറിയുന്നത് എനിക്ക് തോന്നിയ ഒരു ഡാൻസർ മീൻസ് ഒരു ഡാൻസറായിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഈ ഫീൽഡിലോട്ട് ഫസ്റ്റ് വരുന്നത് തന്നെ ഒരു ഡാൻസറായിട്ടാണ്. മീൻസ് ഷോസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത് തന്നെ. അങ്ങനെ വന്നത് കൊണ്ടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ ഇങ്ങനൊരു സീരിയലിനൊരു ഓഫർ വന്നത്. അതായത് എൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയലിൽ വന്നത്. അപ്പം ആദ്യമേ ഡാൻസറായിട്ട് തന്നെയാണ് മീൻസ് കൂടുതൽ അറിയപ്പെട്ടത്. പിന്നെ ഇപ്പം കാണക്കൺമണി വന്നതിന് ശേഷമാണ് ആൾക്കാർ മീൻസ് ഒരു ആക്ട്രസ്സായിട്ടും അങ്ങനെ ആക്ട്രസ് എന്ന് പറയാനില്ല എന്നാലും മീൻസ് ആക്ട് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ ആൾക്കാർ ഇപ്പം ഈ ചാനലിൽ ഈ കാണക്കൺമണി എന്ന സീരിയൽ വന്നുകൊണ്ടാണ്. പക്ഷെ കൂടുതലും ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡാൻസർ എന്ന രീതിയിലാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയപ്പെട്ടത്.